ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ നമ്മുടെ തേർഡ് പാർട്ടാണ്. റിസർച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വേരിയബിൾസ്. വേരിയബിൾസ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടെയാണ്. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ് പലപ്പോഴും 3 മാർക്കിൽ ചോദിക്കാറുണ്ട്. സ്പെസിഫിക്കായിട്ട് വാട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ വാട്ട് ഈസ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്നിങ്ങനെ ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് മീനിങ് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കാദ്യം വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. വേരിയബിൾസ് ആർ കോൺസെപ്റ്റ്സ് ദാറ്റ് ആർ മെഷേർഡ്, മാനിപ്പുലേറ്റഡ് ഓർ കൺട്രോൾഡ് ഇൻ എ സ്റ്റഡി. വ്യത്യസ്തമായ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസ് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഹൈറ്റ്, വെയ്റ്റ്, ഇൻകം ഇവയെല്ലാം വേരിയബിൾസിന്റെ എക്സാമ്പിൾസ് ആണ്. നമ്മുടെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് വേരിയബിൾസ്, നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ് പഠിക്കാനുള്ളത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, മോഡറേറ്റിംഗ് വേരിയബിൾസ്, ഇൻ്റർവെയിനിങ് വേരിയബിൾസ്. ഇത് കൂടാതെ എക്സ്ട്രീനിയസ് വേരിയബിൾസ് എന്താണെന്നും കൂടെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വേരിയബിളും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മീനിങ് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഷോർട്ട് നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് സെക്ഷനിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ ക്ലാസിഫിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഡിപ്പെൻഡന്റ് വേരിയബിൾ, എ വേരിയബിൾ ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ ഓർ വേരിയബിൾസ് ഈസ് നോൺ ആസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. മറ്റൊരു വേരിയബിളിനാൽ മാറ്റം സംഭവിക്കുന്ന വേരിയബിൾസിനെയും നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എ വേരിയബിൾ ഹൂസ് വാല്യൂ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി വാല്യൂ ഓഫ് അനദർ വേരിയബിൾ ഓർ വേരിയബിൾസ് ഈസ് നോൺ ആസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിളിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്താൻ കഴിയുന്ന സ്വതന്ത്രമായിട്ടുള്ള വേരിയബിളിനെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു വേരിയബിളിന്റെ വാല്യൂ മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. അടുത്തതാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. ഇറ്റ് ഈസ് എ വേരിയബിൾ ദ പ്രസൻസ് ഓഫ് വിച്ച് മോഡിഫൈസ് ദ ഒറിജിനൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. രണ്ട് വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പിനെ മോഡറേറ്റ് ചെയ്യാൻ കഴിവുള്ള വേരിയബിളിനെയാണ് മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ ഡിപ്പെൻഡന്റ് വേരിയബിളിന് മാറ്റങ്ങൾ സംഭവിക്കും. അത്തരത്തിലുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ പോലെ തന്നെയാണ്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ബന്ധത്തെ ബാധിക്കുന്ന മറ്റ് കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ ഇന്റർവെയിനിങ് വേരിയബിൾ, ഇറ്റ് ഈസ് എ ഹൈപ്പത്തറ്റിക്കൽ വേരിയബിൾ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ കാഷ്വൽ ലിങ്ക്സ് ബിറ്റ്വീൻ അതർ വേരിയബിൾസ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനും ഡിപ്പെൻഡന്റ് വേരിയബിൾസിനും ഇടയിൽ നിൽക്കുന്ന മറ്റൊരു വേരിയബിളിനെയാണ് നമ്മൾ ഇന്റർവെയിനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ രണ്ട് വേരിയബിൾസിന്റെയും ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഇന്റർവെയിനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹയർ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ഹയർ ഇൻകം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എഡ്യൂക്കേഷനെ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളായിട്ടും ഇൻകത്തിനെ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിളായിട്ടും എടുക്കാം. എന്നാൽ ഈ രണ്ട് വേരിയബിൾസിന്റെയും ഇടയിൽ വരുന്ന മറ്റൊരു വേരിയബിളാണ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. പരസ്പരം ലിങ്ക് ചെയ്യുന്ന ഒരു വേരിയബിളാണ്. അതിനെയാണ് നമ്മൾ ഇന്റർവെയിനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. മറ്റൊരു വേരിയബിളും കൂടെ നമുക്ക് നോക്കാം, എക്സ്ട്രീനിയസ് വേരിയബിൾ. എക്സ്ട്രീനിയസ് വേരിയബിൾസ് ആർ അൺഡിസൈറബിൾ വേരിയബിൾ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് എക്സ്പെരിമെന്റർ ഈസ് എക്സാമിനിങ്. ഇതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇത് നമ്മുടെ സ്റ്റഡി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷേ ഇത് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട്
നമ്മുടെ പഠനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ്ട്രീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഫൈൻഡ് വേരിയബിൾ, അതുപോലെ തന്നെ വാട്ട് ഡു യു മീൻ ബൈ എക്സ്ട്രീനിയസ് വേരിയബിൾ, വാട്ട് ഈസ് മോഡറേറ്റിംഗ് വേരിയബിൾ, വാട്ട് ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ, ഇവയെല്ലാം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ഷോർട്ട് ആൻസർ സെക്ഷനിൽ ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിച്ചു വെക്കുക, ചെറിയൊരു മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.